ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിലെ സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകത്തെപ്പറ്റിയുള്ള പഠനമാണ് നമ്മൾ തുടരുന്നത്. സാമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിൽ താമസമാക്കിയതിനു ശേഷം അവരുടെ ആദ്യകാല ചരിത്രമായിരുന്നു. കാരണം ബിസി 13 നൂറ്റാണ്ടിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം അവർ കൈവശമാക്കിയതിനു ശേഷം, ജോഷുവയുടെ മരണത്തിന് ശേഷം അവർക്ക് പൊതുവായ നേതൃത്വം കൊടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ന്യായാധിപന്മാർ എന്ന പേരുള്ള എന്നറിയപ്പെടുന്ന 13 നേതാക്കന്മാരാണ് ഏതാണ്ട് ഒരു 10-300 കൊല്ലത്തോളം അവരുടെ ഭരണം നടത്തിയിരുന്നത്. അവസാനത്തെ ന്യായാധിപനായിരുന്നു സാമുവേൽ. സാമുവേലിന്റെ കാലത്ത് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു, മറ്റ് ജനങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിന് വേണം. ദൈവം ഇസ്രായേൽക്കാരുടെ ആവശ്യം സാധിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി സാവുൾ അഭിഷേകം ചെയ്യപ്പെട്ടത്. സാവുളിന് പല ഗുണങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ കൽപ്പനകളെ നിരാകരിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന്റെ ജനത്തെ നയിക്കാതിരുന്നുകൊണ്ട് സാവുൾ തിരസ്കരിക്കപ്പെട്ടു. സാവുളിന് പകരമായിട്ടാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. ഒന്നാം സാമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിന്റെ അവസാനം സാവുളിന്റെ തിരസ്കരണവും അതോടൊപ്പം ദാവീദിന്റെ ഉയർച്ചയും. രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ, സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ 20-24 അധ്യായങ്ങളാണ് അതിനുള്ളത്. ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ദാവീദിന്റെ ഉയർച്ചയെപ്പറ്റിയാണ് പറയുന്നത്. പിന്നീടുള്ള 14 അധ്യായങ്ങളിൽ ദാവീദിന്റെ തകർച്ചയെപ്പറ്റി പറയുന്നുണ്ട്. പണ്ടൊരിക്കൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്രായേലിന്റെ ചരിത്രത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥകാരൻ നമുക്ക് തരുന്ന ഉൾക്കാഴ്ചകൾ, അത് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഏത് സാഹചര്യത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് എന്ന് നോക്കണം. ബിസി 587 ഇസ്രായേൽക്കാർ ബാബിലോണിൽ അടിമകളായി ബാബിലോണിലേക്ക് നയിക്കപ്പെട്ടു. അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. ദേവാലയം അഗ്നിക്കിരയായി. ജെറൂസലം നഗരം അത് ബാബിലോൺകാർ നശിപ്പിച്ചു. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളെല്ലാം ബന്ധികളായി തടവുകാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനം ഒന്നുമല്ലാതിരുന്ന, അവരുടെ അസ്തിത്വം തന്നെയും ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, അപ്പോഴാണ് ഈ ചരിത്ര ഗ്രന്ഥം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പോലെ രൂപപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥകാരന് ഇസ്രായേലിന്റെ ഈ ചരിത്രത്തിലെ ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി എഴുതി വച്ചതിന്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥകാരന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ് ഇസ്രായേലിന്റെ നാശത്തിന് കാരണമായത്. അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെയും ദൈവത്തോട് അവിശ്വാസമായി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനും ഇസ്രായേൽ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും തകർച്ചയാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യത്തെപ്പറ്റി ജനം എന്നും ഓർമ്മയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഈ ബാബിലോണിയൻ അടിമത്വം തന്നെയും ദൈവത്തോടുള്ള അവിശ്വസ്തയുടെ ഫലമായി വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ഭരണകർത്താക്കളുണ്ടായിരുന്ന ആളുകളുടെ കാര്യത്തിലും ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കാതെ അവരെപ്പോഴെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ ആ അവസരങ്ങളെല്ലാം അവരും തകർന്നു പോവുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ നിന്നുള്ള ഈ പാഠങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, കർത്താവിന്റെ നിയമമനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. കാരണം മോശ ഇസ്രായേൽക്കാർക്ക് നിയമം കൊടുത്തപ്പോൾ കാര്യം പറഞ്ഞതാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 30 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഇതാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും ഞാൻ വയ്ക്കുന്നു. നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിക്കും, മരണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മരിക്കും. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രമാണങ്ങൾക്ക് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മോശയോട് പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ അവരുടെ ചരിത്രത്തിൽ അവര് മരണം തിരഞ്ഞെടുത്തപ്പോഴെല്ലാം, മരണം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചപ്പോഴെല്ലാം അവർ നാശത്തിലേക്കാണ് പോയത്. ഈ സത്യം അവരെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രം, പ്രത്യേകിച്ച് ദാവീദിനെ പറ്റി പറയുമ്പോൾ,
ഉയർച്ചയും തകർച്ചയും ഒരുപോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിലെ കർത്താവിന്റെ വാഗ്ദത്ത പേടകം യെരൂശലേമിൽ ദാവീദ് കൊണ്ടുവന്ന് സ്ഥാപിച്ചതിനു ശേഷം ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണിയാൻ ദാവീദിന് ആഗ്രഹമുണ്ടായി. ഇക്കാര്യത്തെപ്പറ്റി നാത്താൻ പ്രവാചകനോട് പറഞ്ഞു. നാത്താൻ പ്രവാചകൻ ആദ്യം പറഞ്ഞു, തമ്പുരാന്റെ ഇഷ്ടമാണ്, മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞെങ്കിലും അത് ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ നാത്താന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാനാണ് ഒരു ആലയം പണിയാൻ പോകുന്നത് ദാവീദിന്. ദാവീദ്, എനിക്ക് വേണ്ടി ഒരു ആലയമല്ല. അപ്പോ ആലയം ബേത്ത് എന്നാണ് ഹീബ്രു ഭാഷയിൽ അതിന്റെ പേര്. ദാവീദ് ഉദ്ദേശിച്ച ദൈവത്തിന് വേണ്ടി ഒരു ഭവനം പണിയുക, ഒരു ദേവാലയം പണിയുക എന്നുള്ളതാണ്. അതേ വാക്ക് തന്നെ ദൈവം ഉപയോഗിച്ചിട്ട് പറഞ്ഞു, ദാവീദ് എനിക്ക് വേണ്ടി ഒരു ഭവനം പണിയുകയില്ല, എന്നാൽ ഞാൻ ഒരു ഭവനം ദാവീദിന് വേണ്ടി പണിയും. ദാവീദിന്റെ വംശത്തിൽ രക്ഷകൻ പിറക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നാത്താൻ വഴി കർത്താവ് ദാവീദിനെ അറിയിച്ച ഈ പ്രവചനമാണ് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. പ്രത്യേകിച്ച് അബ്രാഹത്തോട് ദൈവം ചെയ്ത ആ വാഗ്ദാനങ്ങളുടെയൊക്കെ പൂർത്തീകരണമായിട്ട് വരാൻ പോകുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദാവീദിന്റെ വംശത്തിലാണ് രക്ഷകൻ പിറക്കാൻ പോകുന്നത്. മെസ്സായ, മിശിഹ ദാവീദിന്റെ ഗോത്രത്തിലാണ് വരാൻ പോകുന്നത്. ഈ കാര്യത്തിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസം ഇസ്രായേൽ ജനത എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കാൻ കാരണം നാത്താൻ വഴി ദൈവം പറഞ്ഞ ഈ വാക്കുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാത്താൻ പ്രവാചകൻ വഴി ദൈവം നാത്താനോട് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ വിശകലനമായിരുന്നു. ഈ ക്ലാസ്സിൽ ഈ ഏഴാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നാത്താൻ വഴിയായിട്ട് കർത്താവ് പറഞ്ഞ ഈ വാഗ്ദാനങ്ങളെപ്പറ്റി ദാവീദ് കേട്ടപ്പോൾ ദാവീദിന്റെ പ്രതികരണം എന്തായിരുന്നു? മനോഹരമായ ഒരു പ്രാർത്ഥന വഴിയായി ദാവീദ് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മുഖ്യമായും ദാവീദ് ദൈവത്തോട് നടത്തിയ പ്രാർത്ഥന. ആറ് കാര്യങ്ങൾ ദാവീദിന്റെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാവീദ് നടത്തിയ ഈ പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ഉദാത്തമായ ഒരു മാതൃകയായി കഴിയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ദാവീദിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് ആ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് ആദ്യം വേദപുസ്തകത്തിൽ നിന്നും കേട്ടതിന് ശേഷം അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ സാമുവേലിന്റെ ദാവീദിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടി ആ പ്രാർത്ഥന നമുക്ക് ഒന്നാമത് കേൾക്കാം. ഏഴാമത്തെ അധ്യായം 18 വാക്കു മുകളിലാണ്. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവെ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും എന്താണ്? ദൈവമായ കർത്താവെ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം! വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നു. ഇതിലധികമായി അടിയന് അങ്ങയോട് എന്ത് പറയാനാകും? ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻ കാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, അങ്ങ് ഉന്നതനത്രേ, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ, അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കി അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകളെയും അവിടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞുവല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദാവീദ് തുടരുകയാണ്. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ഞാൻ നിന്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന്
ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 9 പ്രാവശ്യം ദൈവമായ കർത്താവ് എന്ന ദാവീദ് കർത്താവിനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദൈവമായ കർത്താവ് സാധാരണ അനേകം പ്രാവശ്യം നമ്മൾ ആ പ്രയോഗം കേൾക്കുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് മുഴുവൻ മനസ്സിലാക്കാറില്ല. ദൈവമായ കർത്താവ് അദോണായി എലോഹിം എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഹീബ്രുവിൽ അത് പറയുക. അദോണായി എലോഹിം, എലോഹിം മാത്രമാണ് അദോണായി. എലോഹിം ആണ് എന്റെ നാഥൻ, എന്റെ ഭാഗതയും നിർണയിക്കുന്നവൻ. എന്റെ മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന്റെ ഭാഗതയും മുഴുവനും. അപ്പോ അദോണായി യാവേ, അദോണായി എലോഹിം, ഈ വാക്കുകൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അദോണായി യാവേ, യാവേ എന്നാണ് ദൈവത്തിന്റെ പേര് മോശയ്ക്ക് ഖുർആന്റെ പുസ്തകം 3 അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിയത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേരായിട്ട് അറിയപ്പെടുന്ന യാവേ, അപ്പോൾ യാവേ എന്നുള്ള പദം സാധാരണഗതിയിൽ അവർ ഉപയോഗിക്കാറില്ല. അതിനു പകരം അദോണായി എന്ന് പറയും. ഏറിയ ഭാഗത്തും ഇവിടെ അദോണായി എലോഹിം, യാവേ എലോഹിം. അപ്പോൾ ദൈവമായ കർത്താവ് എന്ന് ദൈവത്തെ ദാവീദ് ഈ പ്രാർത്ഥനയിൽ അഭിസംബോധന ചെയ്യുമ്പോഴെല്ലാം പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, മോശയുടെ ദൈവം അവരോട് ചെയ്യുന്ന അവസരത്തിലുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം. ഇസ്രായേൽക്കാർ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ മോശയ്ക്ക് വെളിപ്പെടുത്തിയ കൊടുത്ത കർത്താവ്. കാരണം ഞങ്ങളുടെ അസ്തിത്വം മോശയെ വിളിച്ച് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന്, തേനും പാലും ഒഴുകുന്ന ഈ കാനാൻ ദേശത്ത് കൊണ്ടുവന്ന്, ഞങ്ങളെ കുടിയിരിക്കുന്ന വഴിയായിട്ട് എല്ലാം നീ ചെയ്തതാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് അദോണായി എലോഹിം ഓർ അദോണായി യാവേ, യാവേ എലോഹിം എന്ന് പറയുമ്പോഴെല്ലാം ഇസ്രായേൽക്കാർ ചെയ്തിരുന്നത് ദൈവം അവർക്ക് ചെയ്ത കാര്യങ്ങൾ, ചരിത്രത്തിൽ അവർക്ക് ചെയ്ത കാര്യങ്ങൾ അത് ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് ദൈവം എന്ന അതിസ്വാഭാവികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഏറ്റുപറയുന്നതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ ചരിത്രത്തിലും ദൈവം ഇടപെട്ട് തങ്ങളുടെ തന്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൽ വിശ്വാസം ഉറപ്പിക്കുകയാണ്. നമ്മൾ ഖുർആന്റെ പുസ്തകം പഠിച്ചപ്പോൾ യാവേ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി. ഹയ്യാഹ് ആയിരിക്കുക എന്നുള്ള ആ പദത്തിൽ നിന്നുമാണ് യാവേ എന്നുള്ള പദം വരുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: അസ്തിത്വമുള്ളവൻ ഞാനാണ്, ആയിരിക്കുന്നവൻ ഞാനാണ്, ദൈവം ഒഴികെ ബാക്കിയെല്ലാം ദൈവത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോഡ് എലോൺ ഈസ് ബീങ് ടു ബി, ആയിരിക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ആയിരിക്കുന്നത് ഈ ദയാർ ടു ബി, അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ്. അങ്ങനെ ആഴമായ ഒരു വലിയ അർത്ഥം യാവേ എന്ന പദത്തിനുണ്ട്. ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്, ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ദാവീദ് ഇവിടെ 9 പ്രാവശ്യം കർത്താവിന്റെ ദൈവത്തെ ദൈവമായ കർത്താവ് എന്ന് വിളിക്കുന്നത് ഓർമ്മിക്കുക. നമുക്ക് ഈ ദാവീദിന്റെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. സാധാരണഗതിയിൽ പഴയ നിയമത്തിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ മാറ്റിവെച്ച് പഴയ നിയമത്തിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ ദാവീദ് കർത്താവിനോട് ചെയ്ത ഈ പ്രാർത്ഥനയുടെ തന്നെ മനോഹരമായ ഒരു മാതൃകയാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന യേശുവിന്റെ ശിഷ്യന്മാർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, പുതിയ ഉടമ്പടിയിലെ ജനത്തിന് മാതൃകയായിരിക്കുന്നതുപോലെ പഴയ നിയമത്തിലെ ജനത്തിന്റെ അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. നമുക്ക് അതിലെ വശങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പ്രകരണം അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത് എളിമയുടേതാണ്. എളിമയെന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നത്, എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും ആരാണ്? തന്റെ അപര്യാപ്തതയെപ്പറ്റി, നിസ്സാരതയെപ്പറ്റി പരിപൂർണമായിട്ടും ബോധ്യമുള്ളയാളാണ് ദാവീദ്. കാരണം ആടിനെ മേയിച്ചു നടന്ന എന്നെ അവിടുന്ന് വിളിച്ച് ഇസ്രായേലിന്റെ നേതാവാക്കി വെച്ചിരിക്കുകയാണ്. കർത്താവ് ഞാൻ ആരാണ്?
അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആദ്യമായി തന്നെ എളിമയോടുകൂടി നാം ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട്, കർത്താവ് ഇതിനുമൊക്കെ എത്രയോ ഉപരിയായി എന്റെ കഴിവോ എന്റെ പശ്ചാത്തലമോ എന്റെ കുലമഹിമയോ എന്റെ സാമർത്ഥ്യമോ ഒന്നുമല്ല, നീ തന്നിരിക്കുന്നതെല്ലാം ദാനമാണ്. പൗലോസിലെ പിന്നീട് സൂചിപ്പിക്കും കൊരിന്ത്യരുടെ ലേഖനത്തിൽ, നൽകപ്പെട്ടിട്ടല്ലാതെ നിനക്ക് എന്താണുള്ളത്? ഓരോ മനുഷ്യനും പറയാൻ സാധിക്കും ദൈവം തന്നിട്ടുള്ളതല്ലാതെ സ്വീകരിച്ചിട്ടുള്ളതല്ലാതെ നമുക്കൊന്നുമില്ല. അതാണ് ഏറ്റവും ആരംഭത്തിൽ ദാവീദ് പറയുന്നതാണ്, ദൈവമായ കർത്താവെ നീ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ ഞാനോ എന്റെ കുടുംബമോ എന്താണ്? ഞങ്ങൾ ഒന്നുമല്ല. തന്റെ നിസാരതയെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ദാവീദ് തന്റെ പ്രാർത്ഥന ആരംഭിക്കുക. അതുകൊണ്ടാണ് എളിമയുടെ മനോഭാവത്തോടുകൂടി, ഈ എളിമയുടെ മനോഭാവത്തോടുകൂടി ദാവീദ് കുറെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇനിയും അങ്ങയോട് ഞാൻ എന്താണ് പറയേണ്ടത്? അതും പ്രസക്തമായിട്ടുള്ള ഒരു വാചകമാണ്. തമ്പുരാന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് വാക്കുകളില്ല. ഹനയുമെല്ലാം നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുക. പശ്ചാത്തലിക്കുന്ന ഹൃദയമാണ് ദൈവത്തിനുള്ള കാഴ്ച എന്ന് പിന്നീട് ദാവീദ് സങ്കീർത്തനത്തിൽ പറയും. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നതല്ല, ഞാനായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക, ദൈവമേ എനിക്കൊന്നും പറയാറിയാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടുകൂടി വെറും കൈയോടുകൂടി ദൈവത്തിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളതും പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ എന്താ പറയേണ്ടത്? എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മുടെ കുർബാനയിൽ, സീറോ മലബാർ കുർബാനയിൽ, കുർബാനയുടെ ആരംഭത്തിൽ പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു മനുഷ്യന്റെ യഥാർത്ഥമുള്ള മനോഭാവമാണ്, നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, എങ്കിലും നിന്റെ സഭയോട് ചേർന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. എന്റെ സ്തുതിപ്പിനും നന്ദി പറയലിനുമൊക്കെ അപര്യാപ്തങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാൽ സഭയോട് ചേർന്ന് ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. അത് തന്നെയാണ് എളിമയുടെ മനോഭാവം അവിടെ കാണുക. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, അങ്ങയോട് ഞാൻ എന്താണ് പറയേണ്ടത്? കാരണം നിസ്സാരനായ ഞാൻ അങ്ങയുടെ എന്ത് പറഞ്ഞാലും അത് തികച്ചും അപര്യാപ്തമായിരിക്കും. കൂട്ടത്തിൽ അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അതും വീണ്ടും എളിമയുടെ വലിയ പ്രകടനമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാമത്തെ പ്രാവശ്യവും കർത്താവ് പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത്, കർത്താവെ നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നിനക്കറിയാം. അതിന്റെ കാരണം ആദ്യത്തെ 2 പ്രാവശ്യവും ഏറ്റവും ആദ്യം ചാടി പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, 2-ാമത്തെ പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അറിയാമല്ലോ. വീണ്ടും കർത്താവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, കർത്താവെ നീ എല്ലാം അറിയുന്നു. അതിന്റെ ഒരു കാരണം എന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാം. തക്ക നിമിഷം വരുമ്പോൾ തള്ളി പറയുന്നവരാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഏറ്റു പറഞ്ഞാലും ഇനി ഞാൻ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോഴും, കർത്താവെ ഇനിയും ഞാൻ വീണു പോകാം, കാരണം നീ എന്നെ അറിയുന്നുണ്ട്. ഇതല്ലേ പ്രാർത്ഥന? ഇതല്ലേ എളിമയുടെ പ്രാർത്ഥന? അതേസമയം ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ആ ഫരിസേയന്റെ പ്രാർത്ഥനയുണ്ട്. ഫരിസേയൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ദൈവമേ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയോ മറ്റ് പാവികളെ പോലെയല്ല, ഞാൻ മിടുക്കനാണ്. റാവു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ആ ചുങ്കക്കാരൻ എന്താ ചെയ്തേ? ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ ശക്തനാകാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ പാവിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ. അപ്പോൾ ഈ ചുങ്കക്കാരന്റെയും പ്രീശന്റെയും പ്രാർത്ഥനയെപ്പറ്റി കർത്താവ് പറഞ്ഞു, ആ ഫരീസയൻ പ്രീശൻ അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ടല്ല ദൈവത്തിന്റെ പക്കൽ നിന്ന് പോയത്, അതിനേക്കാളും കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി ആ ചുങ്കക്കാരൻ ദേവാലയത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം എളിമ എന്നുള്ളതാണ്. ആ എളിമയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് ദാവീദ് തന്റെ പ്രാർത്ഥനയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. കർത്താവേ, അങ്ങ് ഈ ദാസനെ അറിയുന്നു, പക്ഷെ അങ്ങേ ഞാൻ അറിയുന്നത് എങ്ങനെയാ? ഇവിടെ പറയുകയാണ്, അവിടെ നിന്നാണ് ഉന്നതൻ, അങ്ങ് മാത്രമാണ് ദൈവം. ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പും ഇസ്രായേലിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ദാവീദ് അതോട് പറയുകയാണ്. ഞാൻ നിസാരനാണ്, ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനുമാണ്, എന്നാൽ നീ മാത്രമാണ് മഹത്വമുള്ളവൻ, നീ മാത്രമാണ് ദൈവം. അപ്പോൾ ദൈവം ആരാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി തന്റെ നിസാരതയെ അംഗീകരിച്ച് ആണ് പ്രാർത്ഥന വാങ്ങുന്നത്. അപ്പോൾ ഇതാണ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് കാണുന്നത്, അതാണ് എളിമ. 2-ാമത്തെ കാര്യമാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ പ്രകടനം, ദൈവമേ നീ ദൈവമാണെന്ന് എനിക്കറിയാം, നീ പറയുന്ന കാര്യം അത് പ്രയോഗത്തിൽ വരുത്തുമെന്നറിയാം. ദൈവത്തിൽ വിശ്വാസമേറ്റ് പറയുകയാണ്. അതുകൊണ്ടാണ്
കർത്താവ് നൽകിയ വാഗ്ദാനം നിറവേറ്റും. ഈ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ പല പ്രാവശ്യവും, കാരണം സങ്കീർത്തനങ്ങൾ ദാവീദ് രചിച്ചതാണ്, വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാവുന്നു എന്ന് എത്രയോ പ്രാവശ്യമാണ് സങ്കീർത്തനങ്ങൾ വരുന്നത്. ഇത് ദാവീദിന്റെ ബോധ്യമായിരുന്നു. ദൈവം പറഞ്ഞാൽ വാക്ക് മാറ്റുകയില്ല. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളൂല, കാരണം അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റും, പക്ഷെ ദൈവത്തെ മുറുകെ പിടിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പാറയായവനെ, ഇസ്രായേലിന്റെ അഭയശിലയെ എന്ന് ദൈവത്തെ വിളിക്കാറുണ്ട്. അതും സങ്കീർത്തനത്തിന്റെ കാര്യമാണ്. പാറയുടെ ശിലയുടെ പ്രത്യേകതയാണ്, അതിന് മാറ്റമില്ല, അത് ഇളക്കമില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ അഭയമായ പാറ, അങ്ങനെയാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. അത് ദൈവം ഇസ്രായേലിന്, ഇസ്രായേലിന് മാത്രമാണ്, നമുക്ക് ഓരോരുത്തർക്കും അഭയം നൽകുന്ന ശക്തമായ പാറയാണ്. വീണ്ടും സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, രാജാവിനെയോ കുതിരയോ വിശ്വസിക്കരുത്, ഇസ്രായേലിന്റെ ശക്തനായവനെ വിശ്വസിക്കാം. രാജാവിനും കുതിരയിലും ആശ്രയം വയ്ക്കുന്നവൻ നിരാശനായി തരേണ്ടി വരും, എന്നാൽ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് നിരാശനാകേണ്ടി വരികയില്ല. വീണ്ടും സങ്കീർത്തനത്തിൽ കാണുന്ന ഈ കാര്യങ്ങളാണ്. ദാവീദ് രാജാവ് ദൈവത്തോട് തന്റെ പ്രാർത്ഥന, ദൈവത്തുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട്, കാരണം അവിടുന്ന് വാക്കു പാലിക്കുന്നവനാണ്, വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് എന്ന് ഏറ്റുപറയുന്ന ആ ഭാഗമാണ് ദാവീദിന്റെ വിശ്വാസം സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് കൃതജ്ഞത, നന്ദി പറയുക. അതിനിടയിലാണ് നന്ദി നിറഞ്ഞ ഹൃദയം തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ എന്താണ് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ, എന്നാൽ ഞാൻ എന്നെ മുഴുവനായും നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നന്ദി പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുക, അത് വേണം, ഇത് വേണം, ഇതൊക്കെയാണ് പ്രാർത്ഥന എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കാറുണ്ട്. അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല, കാരണം നമ്പരാന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും പോരായ്മകളൊക്കെ വരും, നമ്മളോട് ചോദിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ കാര്യം തരണം, ഈ കാര്യം ചെയ്തു തരണം, ഇത് കിട്ടണം എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഈ യാചന എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം വരാൻ പോകുന്നത്. ദാവീദിന്റെ പ്രാർത്ഥനയിൽ യാചന എന്തെങ്കിലും തരണം എന്നുള്ളത് ഏറ്റവും അവസാനമാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ആദ്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, ഇതിനെല്ലാം ശേഷമാണ് അന്നത്തെ അപ്പമൊക്കെ ഞങ്ങൾ തരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃതജ്ഞത, ദാവീദിന്റെ പ്രാർത്ഥനയിൽ കാണുന്ന മൂന്നാമത്തെ ഭാവമാണ് നന്ദി പറയുക എന്നുള്ളത്. നാലാമത്തെ കാര്യമാണ് അനുസ്മരണം. അനുസ്മരണത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത കാര്യം അതെന്തൊക്കെയാണ്? ഈജിപ്തിൽ നിന്നുള്ള മോചനം, സീനായി ഉടമ്പടി, വാഗ്ദത്ത ഭൂമി കീഴടക്കൽ, ഇത് മൂന്നുമാണ് ദാവീദ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. കാരണം ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ, കാരണം ദാവീദ് ഇസ്രായേൽക്കാരുടെ രാജാവാകുകയാണ്, നീ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈജിപ്തിൽ നിന്നുള്ള മോചനത്തെപ്പറ്റി പറയുന്നത്. അവര് ഈജിപ്തിലെ അടിമകളായിരുന്ന അവസരത്തിൽ ദൈവം തന്നെ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ അവിടെ വിമോചകനായിട്ട് നിയോഗിച്ചു. മോശ വഴി കർത്താവാണ് ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്. 40 വർഷം അത്ഭുതകരമായ രീതിയിൽ മരുഭൂമിയിലൂടെ അവരെ നയിച്ച് വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം. അതിനേക്കാൾ മുമ്പ് ഈ രാജ്യം സ്വന്തമായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് സീനായി ഉടമ്പടി, കാരണം വാഗ്ദത്ത ഭൂമിയിലേക്കൂടെ യാത്രയ്ക്കിടയ്ക്കാണ് സീനായ മലയിൽ വെച്ച് അവരുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുന്നത്. ആ ഉടമ്പടി വഴിയായിട്ടാണ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്, ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എന്റെ ജനമാണ്. ഇസ്രായേൽ ജനത്തെ തന്റെ സ്വന്തം ജനമെന്ന രീതിയിൽ ദൈവം തിരഞ്ഞെടുക്കുകയാണ്, അവരോടുള്ള ഉടമ്പടി സ്ഥാപിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായി തീർന്നത്. അപ്പോൾ ഈജിപ്തിൽ നിന്നുള്ള മോചനം, രണ്ടാമത്തെ വലിയൊരു സംഭവം അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സീനായി മലയിൽ വെച്ച് നടത്തിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടിക്ക് ശേഷം വീണ്ടും അത്ഭുതകരമായ രീതിയിൽ അവരെ വഴി നടത്തി. മോശയുടെ മരണത്തിന് ശേഷം ജോഷുവയാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുക. അതാണ് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ അനുസ്മരണം, ദൈവം എനിക്ക് വേണ്ടി, എന്റെ ജനത്തിനു വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ദാവീദിന്റെ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകൾക്കും മനോഹരമായിട്ടുള്ള ഒരു മാതൃകയായി തരുന്നതാണ്. ദൈവം ചെയ്ത കാര്യങ്ങൾ അത് നന്ദിയോടെ അനുസ്മരിക്കുക. നമുക്ക് ഇനിയും കാര്യങ്ങൾ ലഭിക്കണം, ഇനിയും കിട്ടണം എന്നൊക്കെ പറയുമ്പോഴും കിട്ടിയ കാര്യത്തെപ്പറ്റി ഓർമ്മിക്കുക എന്നുള്ളതാണ്. ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് അത്. കാരണം 10 കുഷ്ഠരോഗികൾ സൗഖ്യരാക്കപ്പെട്ടതിൽ ഒരാൾ മാത്രമേ നന്ദി പറയാമെന്നുള്ളൂ. ഈശോ ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? അപ്പോൾ നന്ദി പ്രകടനം എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമല്ല, ദൈവവും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ദാവീദിന്റെ ഈ പ്രാർത്ഥനയിൽ ഈ അനുസ്മരണം,
ഈ അനുസ്മരണത്തിൽ നിന്നുമാണ് നന്ദി പ്രകടനത്തിലേക്ക് പോവുക. ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്, സ്തുതി എന്ന് പറയുന്നുണ്ട്. സ്തുതിയും അനുസ്മരണവും നന്ദിയും എല്ലാം ഒരുമിച്ച് പോവുകയാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണമൊക്കെ വന്നതോടുകൂടി പ്രൈസ് ദ ലോർഡ് എന്നുള്ള ഒരു ഉപയോഗം വളരെ പൊതുവായിട്ട് തരുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തെ സ്തുതിക്കുക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ പറയുമ്പോൾ ഹില്ലേൽ, ഹല്ലേൽ, യാവേ, ദൈവത്തെ സ്തുതിക്കുക എന്നല്ല അർത്ഥം. അതിന്റെ ഇംഗ്ലീഷ് പദമാണ് ഈ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കുക, ഈ സ്തുതി ഉയരുന്നത് ദൈവം എനിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളെ പറ്റിയുള്ള അനുസ്മരണയിലാണ്. ഏറ്റവും അവസാനമായിട്ടാണ് യാചന വരുന്നത്. ആ യാചന നോക്കുകയാണെങ്കിൽ എന്താണ് വെച്ചിരിക്കുന്നത്? കർത്താവിന്റെ തിരുഹിതം തന്റെയും തന്റെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ നിറവേറട്ടെ, അതിന് നീ സഹായിക്കണം. നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ചരിത്രം, എന്റെ കുടുംബത്തിലും എനിക്ക് ശേഷം വരാനിരിക്കുന്നവരും നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായി തീരാനുള്ള കൃപ തരണം. രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നത്, തെറ്റ് ചെയ്ത് തന്റെ കുടുംബം കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ. ഈ രണ്ട് യാചനകളാണ് ദാവീദ് അർപ്പിക്കുന്നത്. അപ്പോൾ ദാവീദിന്റെ മനോഹരമായ ഈ പ്രാർത്ഥനയിൽ ആറ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ദാവീദിന്റെ ഈ പ്രാർത്ഥന, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും, നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയുകയല്ല എന്ന് കർത്താവ് നാത്താൻ പ്രവാചകൻ വഴിയായി ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദൈവം ചെയ്തിട്ടുള്ള ഈ വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദിയായിട്ടും അനുസ്മരണമായിട്ടും എളിമയോടുകൂടി സ്തുതിപ്പിന്റെ രീതിയിൽ യാചനയുടെ രൂപത്തിൽ ദാവീദ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുഖ്യമായിട്ടും കണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ദാവീദ് നേടിയ വിജയങ്ങളെ പറ്റിയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്.